അരുൺ, ഇന്നലെ ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന ഈ വാർത്ത ആദ്യമായി വന്നപ്പോൾ മുതൽ ഈ വാർത്തയുടെ പിന്നാലെയുണ്ടായിരുന്നു. ഓരോ സമയത്തും ഇന്ന് ഉച്ചവരെ എനിക്ക് തോന്നുന്നു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കഴിയും, ജീവനോടെ കണ്ടെത്താൻ കഴിയും, പണത്തിന് വേണ്ടി വിറ്റതാണെങ്കിലും ട്രാക്കൊക്കെ ചെയ്ത് നമുക്ക് തിരിച്ചെത്തിക്കാൻ കഴിയും നാട്ടിലേക്ക്, ആ കുടുംബത്തിലേക്ക് എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വാർത്തകൾ നമ്മൾ ഒരിക്കലും സത്യമാകരുതേ എന്ന് വിചാരിച്ച പ്രാർത്ഥിച്ച കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ പോലീസ് പ്രാഥമികമായ വിലയിരുത്തലിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അരുൺ? തീർച്ചയായിട്ടും ഓരോ ഓരോ മനുഷ്യനെയും മനസാക്ഷിയുള്ള മനുഷ്യനെയും തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണം ആ കുട്ടിയെ ക്രൂരമായി കൊല ചെയ്തതും ഒരു മനുഷ്യൻ തന്നെയാണ്, മൃഗമല്ല. അതുകൊണ്ട് മനസാക്ഷിയുള്ള ഓരോ മനുഷ്യനെയും വേദനിപ്പിക്കുന്ന അതാണ് ആ കുഞ്ഞിന്റെ ക്രൂരമായ മരണം എന്നത് പറയേണ്ടി വരും. ആ ക്രൂരതയാണ് അല്പം മുമ്പ് ആ ഇൻക്വസ്റ്റ് നടപടികൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന നിർഭാഗ്യവാനായ മനുഷ്യൻ പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം ഒരു ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചതല്ല. അദ്ദേഹത്തിന് എന്തായാലും ഇനിയുള്ള ജീവിതം ഈ ചിത്രം, ആ ദൃശ്യം അദ്ദേഹത്തെ പിന്തുടരുമെന്നുള്ള കാര്യത്തെ ഉറപ്പാണ്. അത് ആ ഒരു മാനസിക പ്രശ്നം മറികടക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൂരതകളാണ്. ആ ക്രൂരതകൾ ഈ അവസാനിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലാണ് ഓരോ മനുഷ്യന്മാരെയും ഓരോ ക്രൂരതകളും ബാധിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് സാക്ഷ്യം വഹിച്ചവരുമായി സംസാരിച്ചത്. എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ മനുഷ്യന്മാരെയും പല തരത്തിൽ ഇത്തരം സംഭവങ്ങൾ സ്വാധീനിക്കുകയും അവരെ മുറിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ കാണാനില്ലെന്നുള്ള ഒരു വാർത്ത അറിഞ്ഞത്. അതിനുശേഷം ഒരു 10:30 ശേഷം ഈ കുട്ടി താമസിച്ചിരുന്ന വീട്ടിലെത്തി അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മയെ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയെന്ന് പറയുന്ന ആളെ കിട്ടിയെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്, പക്ഷെ മോളെ കണ്ടുകിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ കിട്ടിയെന്ന് കേട്ടപ്പോൾ ഒരു ആശ്വാസമായിരുന്നു. കാരണം ആ കുട്ടിയെയും കൂടെ കണ്ടെത്താനായിട്ടുള്ള വഴി പോലീസിന് മുമ്പിൽ തെളിഞ്ഞു എന്നതായിരുന്നു ആശ്വാസം. പക്ഷേ പിന്നെയും മണിക്കൂറുകൾ പിന്നിട്ടു. 2 മണിയോടെ മടങ്ങുമ്പോഴും ആ കുട്ടിയെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് പോലീസ് പറഞ്ഞത്. കാരണം ഇയാൾ മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ഫിറ്റായിരുന്നു. അപ്പോൾ ഒന്നും പറയുന്നില്ല, അത് മാത്രമല്ല പറയാൻ കൂട്ടാക്കുന്നുമില്ല എന്നതായിരുന്നു പോലീസ് പറഞ്ഞത്. അങ്ങനെ വളരെ നിരാശയോടുകൂടിയാണ് രാവിലെ ഇന്ന് പുലർച്ചെ 2 മണിക്ക് പോയത്. അതിനുശേഷം തിരികെ എത്തുമ്പോൾ ലഭിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇയാൾ കുട്ടിയെ മറ്റൊരാൾ കൈമാറി എന്ന തരത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും ഒരു പ്രതീക്ഷയായിരുന്നു. കാരണം മറ്റൊരാൾ കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു ജീവനോട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വലിയ ജീവന ഭീഷണിയില്ലാതെ തന്നെ കുട്ടിയെ തിരികെ എത്തിക്കാൻ കഴിയും. ആ ശ്രമത്തിന് പോലീസിന് എല്ലാ പിന്തുണയും ഈ നാട് നൽകുകയും ചെയ്തിരുന്നു. കാരണം ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് പോലീസ് ഒരു നോട്ടീസ് അടിച്ചിറക്കിയപ്പോൾ ആ നോട്ടീസ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പങ്കുവയ്ക്കപ്പെട്ടു. ആ നോട്ടീസിൽ ഈ കുട്ടിയുടെ അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛന്റെ ഫോണിലേക്ക് തുരുതരാ ഫോൺ വരുന്നുണ്ടായിരുന്നു. അച്ഛന് മലയാളം അധികം അറിയില്ല. അപ്പോൾ ഞാൻ അടുത്തുണ്ടായപ്പോൾ എന്റെ കയ്യിലേക്ക് ആ ഫോൺ തരികയും ഞാൻ ആ ഈ ഫോൺ വിളിച്ചവരോട് സംസാരിക്കുകയും ഉള്ള സംഭവമാണ്, കുട്ടിയെ കിട്ടിയിട്ടില്ല, നിങ്ങൾ എല്ലാവരും പങ്കുവെക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവം. കാരണം അങ്ങനെ ഒരു നാട് ഒരു കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി ഏത് മുക്കിലും മൂലയിലോ കൊണ്ട് ഒളിപ്പിച്ചാൽ കൂടി ആ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു അന്നേരം നൽകിയത്. പക്ഷെ ആ പ്രതീക്ഷ അസ്തമിക്കാൻ മിനിറ്റുകൾ മാത്രം മതിയായിരുന്നുള്ളൂ. ഏകദേശം ഒരു 15-20 മിന്നകം തന്നെ ആ കുട്ടിയെ ആ ഒരു മൃതദേഹം ഈ ആലുവ മാർക്കറ്റിന് സമീപത്ത് നിന്ന് കണ്ടെത്തി എന്നൊരു വാർത്ത ചെവിയിലെത്തി. ആ വാർത്ത അറിഞ്ഞ് ആ വീട്ടിൽ നിന്ന് വണ്ടിയിൽ കയറി തിരക്കപ്പെട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ എന്നോട് വന്ന് ചോദിച്ചു, എന്തെങ്കിലും വാർത്ത അറിഞ്ഞു, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ മുഖത്ത് നോക്കി പറയേണ്ടി വന്നത് ഒന്നും അറിഞ്ഞില്ല, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകുന്നു എന്നത് മാത്രമാണ്. അപ്പോഴും ആ അച്ഛന്റെ മുഖത്ത് ആ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എല്ലാവരും തിരക്കപ്പെട്ട് പോകുന്നത് കണ്ടപ്പോൾ അച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ കരുതി മനസ്സിൽ ചിന്തിച്ചിരുന്നു. അവസാനം നമ്മളിവിടെ വന്നപ്പോൾ ആ അച്ഛൻ നിർവികാരനായി ആ മകളുടെ മൃതദേഹം കാണാൻ വരുന്ന കാഴ്ചയാണ് കണ്ടത്. ആ മൃതദേഹം കണ്ട മൃഗീയമായി കൊല ചെയ്യപ്പെട്ട തന്റെ മകളുടെ തന്റെ ചോര ആ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടിട്ട് അച്ഛൻ തല കുനിച്ചുകൊണ്ടാണ് നടന്നു വന്നത്. ആ അച്ഛന്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ തല കുനിക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് അവർ നമുക്ക് വേണ്ടി നൽകുന്ന സേവനത്തിന് മതിയായ ശമ്പളം കൊടുക്കുന്നുള്ളത് വേറെ വിഷയം. നമ്മളിവിടെ ഈ നാട്ടിൽ വന്ന് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ആ വലിയ പ്രതീക്ഷയോടെ ജീവിതം മുന്നോട്ട് നയിച്ച ആളായിരുന്നു ആ കുടുംബത്തിന് ഒരു ആ കുടുംബത്തിലെ കുട്ടിക്ക് എന്റെ ജീവൻ സുരക്ഷിതമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, ഈ നാടിന് കഴിഞ്ഞില്ല, ഇവിടുത്തെ സംവിധാനങ്ങൾ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും ആ കുടുംബത്തിന്റെയും മുന്നിൽ തല കുനിക്കേണ്ടത് ഇവിടുത്തെ സംവിധാനങ്ങളാണ്. ഞങ്ങളും ഞാനായാലും മറ്റൊരാളായാലും ഈ സമൂഹം ഉൾപ്പെടുന്ന എല്ലാവരും
ആ കുട്ടിയുടെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ തലകുനിക്കണം, അങ്ങനെ നാണക്കേട് കൊണ്ട് ഒരു 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 സമൂഹമാകെ തലകുനിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഈ സംഭവം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഞാൻ റിയയിലേക്ക് പോവുകയാണ്. റിയ, ഇപ്പോൾ ഉള്ളത് ഈ ഇവര് മൂന്ന് വർഷമായി വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുഞ്ഞിന്റെ കുടുംബം. അവർക്ക് 4 മക്കളാണുള്ളത്, 3 പെൺകുട്ടികളും ഒരു ആൺകുഞ്ഞും. അവിടെ റിയ ഉണ്ട്. റിയ, ഇന്ന് രാവിലെ മുതൽ തന്നെ അമ്മയുടെ കരച്ചിൽ കേൾക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഒരു ഘട്ടത്തിൽ അരുൺ ശങ്കർ അവിടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു മുറിഞ്ഞ മലയാളത്തിലും ഹിന്ദിയിലുമായി, ഞാൻ പോവുകയാണ്, എനിക്കിങ്ങനെ കൈയും കെട്ടി വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ മകളെ അന്വേഷിച്ച് പോവുകയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് അവരുടെയൊക്കെ അവസ്ഥ? റിയ, ഇവിടെ എത്തുന്ന ആർക്കും ഒരു സങ്കടത്തോടെ അല്ലാതെ ഈ വീടിനുള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഒരു വാക്ക് പറഞ്ഞ് ഈ അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ മുതൽ ഈ വീടിന്റെ മുറ്റത്ത്, ഒരു വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു പഴയ കെട്ടിടമാണ്. ആ കെട്ടിടത്തില് ഇവിടെ പണിക്ക് വരുന്നു, ജോലി എടുക്കുന്നു. 4 മക്കളെ, അതിൽ 3 മക്കളെയും അവർ തൊട്ടടുത്ത സ്കൂളുകളിലേക്ക് വിടുകയാണ്. അംഗനവാടിയിൽ ഒരു കുഞ്ഞു പഠിക്കുന്നു, ഒരു കുഞ്ഞ് 1-ാം ക്ലാസ്സിൽ, ഒരു കുട്ടി 2-ാം ക്ലാസ്സിൽ. അങ്ങനെ പരമാവധി പണിയെടുത്ത് കിട്ടുന്ന പണത്തിന് ആ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയായിരുന്നു ഈ രക്ഷിതാക്കൾ. അങ്ങനെ 1-ാം ക്ലാസ്സിൽ ചേർത്ത കുട്ടിയാണ് ചാന്ദിനി. ആ കുഞ്ഞിന്റെ സ്കൂളിൽ അധ്യാപകർ അല്പം മുമ്പ് ഇവിടേക്ക് വന്നു. ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാതെ ഇവിടെ വന്ന് ആ കരയുന്ന അമ്മയ്ക്കരികിൽ അവർ നിൽക്കുകയായിരുന്നു. എന്താണ് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് അവർക്ക് പോലും അറിയുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായി അന്യദേശത്തു നിന്നും ഇവിടെ എത്തി ജോലി ചെയ്ത് മക്കളെ പഠിപ്പിക്കുന്ന ഒരു കുടുംബം ഇന്നലെ മുതൽ മക്കളെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഈ അമ്മ ഇവിടെ നിന്ന് ഇങ്ങനെ ഒറ്റത്തിൽ വിളിച്ച് ഇന്നും ഇപ്പോഴും കരയുന്നുണ്ട്, മകൾ ഇപ്പോൾ വരുമായിരിക്കുമല്ലേ. അതായത് അല്പം മുമ്പ് അവർ അറിയാം മകളിനി ഇല്ല എന്ന്, അവർക്കറിയാം. പക്ഷേ അവരിപ്പോഴും പറയുന്നുണ്ട് മകൾ വരുമായിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നത് നമുക്ക് കേൾക്കാം. ഒരാൾക്ക് പോലും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് തൊട്ടടുത്ത വീട്ടിലുള്ളവർ ചോദിക്കുന്നു. എല്ലാവർക്കും നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ എപ്പോഴും പുഞ്ചിരിച്ചു നിൽക്കുന്ന ചാന്ദിനിയുടെ മുഖമാണ്. ആ കുഞ്ഞിനെ കുറിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത്. എല്ലാവരും പറയുന്നുണ്ട് ഏറ്റവും സ്നേഹത്തോടെ അടുത്തേക്ക് വരും, മലയാളം നന്നായി സംസാരിക്കാൻ അറിയുന്ന കുഞ്ഞാണ്, വേഗത്തിൽ മലയാളം പഠിച്ചെടുത്ത കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരോടും വർത്തമാനം പറയും, നിറയെ വർത്തമാനം പറയും, ഒരുപാട് വിശേഷങ്ങൾ പറയും. അങ്ങനെയുള്ള ഒരു കുഞ്ഞായിരുന്നുവെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പോഴും തന്റെ മകൾ ഇനി ഈ വീട്ടിലേക്ക് വരില്ല എന്നത് ഉൾക്കൊള്ളാൻ പോലും ആയിട്ടില്ല. ആ സങ്കടത്തിൽ ഇപ്പോഴും വിതുമ്പുകയാണ് ഇവിടെയുള്ള ആളുകളൊക്കെയും.